ഹബീബി ഗൈസ് അപ്പോൾ നിങ്ങൾ ഇന്നലെ അർദ്ധരാത്രി ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് ചില്ലായിട്ട് ഇപ്പോൾ അതിൻ്റെ ഹാങ് ഓവറിൽ അങ്ങോട്ട് എണ്ണീറ്റ് വന്ന സമയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിനെ പറ്റി ആയതുകൊണ്ട് ഇതായിരിക്കും ഈ സമയമാണ് ഈ വീഡിയോ ഇടാൻ പറ്റിയ സമയമെന്ന് എനിക്കുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയറിനെ പറ്റിയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഞാൻ ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. ആ ന്യൂസ് നമുക്കിപ്പോൾ കാണാം. കണ്ടല്ലോ ഇപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ 10 മണി വരെ മതി. പോലീസ് നിയമം ഘടിപ്പിക്കുന്നു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അത് എനിക്കിത് ഒന്ന് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിന് മാത്രം ഇതുപോലെ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒമിക്രോൺ വ്യാപനം നിൽക്കുമോ? ഇനിയും ചിലപ്പോൾ ഞാൻ അത്ര ബുദ്ധിജീവിയായിട്ടൊന്നും ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എന്നാലൊരു നോർമൽ മലയാളി ചിന്തിക്കുന്ന തലത്തിൽ ചിന്തിക്കുവാണെങ്കിൽ ഒറ്റ ദിവസം വന്നിട്ട് ഈ നിയന്ത്രണം ഘടിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന് രാത്രി 10 മണി 12 മണി ഓക്കെ, ന്യൂ ഇയർ സെലിബ്രേഷൻ അപ്പോഴതുകൊണ്ടാണെന്ന് പറയാം. ഈ ഒറ്റ ദിവസം ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ വ്യാപനം കുറയുമോ? ഒമിക്രോൺ വ്യാപനം കുറയുമോ? ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളിലാണെങ്കിലും തിയേറ്ററിലൊക്കെ ആണെങ്കിലും അല്ലാത്ത ചെറിയ ചെറിയ കടകളിലാണെങ്കിലും ഇപ്പോൾ എന്തോരം തിരക്കാണുള്ളത് അതൊന്നും ആരുടെ കൺമുന്നിൽ കാണുന്നില്ല. കുറച്ച് പാവപ്പെട്ട പിള്ളേർ ന്യൂ ഇയർ ഒരു ദിവസം ഒന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ രാത്രി വീടിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ട് പോവുക, അവരെ തിത്തെറി വിളിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒമിക്രോൺ കോവിഡ് ഒക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു മാർഗമായിട്ട് പോലീസും സർക്കാരും ഒക്കെ കാണുന്നത്. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരാണ് മേളിൽ നിന്ന് ഓർഡർ കൊടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ടാണ്, എന്തിനാണ് ഈ ഒരു ഒറ്റ ദിവസം ഇങ്ങനെ നിയന്ത്രണം വെക്കുന്നതും രാത്രി 10 മണിക്കും 12 മണിക്കും ഒക്കെ ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇറങ്ങുന്ന പിള്ളേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അതുകൊണ്ട് എന്ത് ശാസ്ത്രീയ വശമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഒരു ബുദ്ധിജീവി അല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കിത് മനസ്സിലാവാത്ത എന്തോ സംഭവം. ഒറ്റ ദിവസം കൊണ്ട് ഇവരെങ്ങനെയാണ് ഈ കൊറോണയെ പിടിച്ചു കിട്ടുന്നത്? അങ്ങനെയൊക്കെ പിന്നെ വേറെ ഉണ്ട്. ഈ ഒമിക്രോൺ കൂടി വന്ന പശ്ചാത്തലത്തിൽ നാൾ വേറൊരു ഇത് വന്നായിരുന്നു, രാത്രികാല കർഫ്യൂ തുടങ്ങാൻ പോവാണെന്ന്. രാത്രികാല കർഫ്യൂ തുടങ്ങാൻ പോവാണെന്ന്, പകല് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇറങ്ങി നടന്നോ, പക്ഷേ രാത്രിയിൽ നിങ്ങൾ നടക്കരുത്, രാത്രി നടന്നു കഴിഞ്ഞാൽ കൊറോണ പിടിക്കും. അങ്ങനെയാണ് ഇവർ പറയുന്നൊരു പൊതു തത്വചിന്ത എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ മാത്രം മതി ന്യൂ ഇയർ. ഇവിടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷമാണ്, അത് 12 മണിക്കാണ് തുടങ്ങുന്നത്. അല്ല 10 മണി വരെ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് എങ്ങനെ പറയും? ഡിസംബർ 31 ആഘോഷിക്കാമെന്നല്ലേ അതിൻ്റെ അർത്ഥം? ന്യൂ ഇയർ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള സെലിബ്രേഷൻ വരുന്നത്. ഇവർ പറയുന്നത് 10 മണി വരെ ആഘോഷിച്ചാൽ മതി, 10 മണി വരെ ആഘോഷിക്കാൻ എന്ത് മാങ്ങാത്തിലേക്കാണ്? ഡിസംബർ 31 ആഘോഷിക്കുക എന്ന് വേണമെങ്കിൽ പറഞ്ഞു, നിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കേണ്ട, ഡിസംബർ 31 ആഘോഷിച്ചു. ഇവിടെ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 8 മണി 9 മണി തൊട്ട് തുടങ്ങുന്ന സെലിബ്രേഷൻ 12 മണിക്ക് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിൽ എത്തിച്ചിട്ട് നമ്മൊക്കെ അടിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഒരു എൻജോയ് ചെയ്തിട്ട് 1 മണി 2 മണി ആകുമ്പോൾ എല്ലാവരും സമാധാനപരമായിട്ട് വീട്ടിൽ പോകും. അതാണ് ന്യൂ ഇയർ. അല്ലാതെ 10 മണി വരെ നിങ്ങൾ ആഘോഷിച്ചാൽ മതി, അത് കഴിഞ്ഞ് ഇറങ്ങരുത്, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, ആൾക്കൂട്ടം പാടില്ല, അങ്ങനെ മാങ്ങത്തിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള നമ്മുടെ ഉള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം ഇവർ നിർത്തലാക്കാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഏറെ ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ചു. ഒരു 12.5 മണി വരെയോളം ഞങ്ങൾ മാന്യമായ രീതിയിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ന്യൂ ഇയർ ആഘോഷിച്ച് കാണും ഇന്നലെ തന്നെ. എന്തൊക്കെ നിയന്ത്രണങ്ങളാണെങ്കിലും നമ്മൾ ആഘോഷിക്കാനുള്ള മലയാളികൾ നമ്മൾ ആഘോഷിക്കും, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനി എനിക്കിതൊരു കേസ് വല്ലെടുക്കും എന്നുള്ളതാണ് എൻ്റെ പേടി. പോലീസ് മാമ പാവമാണ്, ചുമ്മാ ഒന്ന് യൂട്യൂബ് വീഡിയോ ഇടുന്നേ ഉള്ളേ. അപ്പം എന്തായാലും ഓക്കെ ഹബീബി ഗായ്സ്.